എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. കൊറോണ വൈറസ് ലോകത്തെ ആകമാനം പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. ഈ ആശങ്കയുടെയും പ്രതിസന്ധിയുടെയും ഘട്ടത്തിൽ സംരംഭകർക്ക് പ്രതീക്ഷയുടെ പ്രത്യാശയുടെ വാക്കുകളുമായി വന്ന ഐഡിയ ഫാക്ടറി ഐ സൊല്യൂഷൻ ടീമിനെ ആദ്യമായി അഭിനന്ദിക്കുന്നു. കൊറോണ പ്രതിരോധ പ്രവർത്തന രംഗത്ത് നമ്മുടെ സംസ്ഥാനം മാതൃകാപരമായി മുന്നേറുന്നു എന്നത് ഒരു പ്രവാസി മലയാളി എന്ന നിലക്ക് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഇക്കഴിഞ്ഞ ദിവസം വാട്സപ്പിലൂടെ വായിച്ച ഒരു കഥയിലൂടെ ചെറിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം. 1914 ഡിസംബർ മാസം 10 അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ വെസ്റ്റ് ഓറഞ്ച് നഗരത്തിൽ ഒരു വലിയ അഗ്നിബാധയുണ്ടായി. പ്രശസ്ത ശാസ്ത്രജ്ഞൻ തോമസ് അൽവ എഡിസന്റെ ഉടമസ്ഥതയിലുള്ള 10 പടുകൂറ്റൻ ബിൽഡിംഗുകളുള്ള ഒരു ഫാക്ടറി സമുച്ചയമാണ് കത്തിനശിച്ചത്. വിവരമറിഞ്ഞ ഉടനെ തന്നെ അവിടെയുള്ള ഏറ്റവും മികച്ച ഫയർ ബറ്റാലിയനുകളെ എഡിസൺ വിളിച്ചു വരുത്തി. മണിക്കൂറുകളോളം പരിശ്രമിച്ചിട്ടും ഫയർ ബറ്റാലിയന് തീയണക്കാനായില്ല. ആ സമയത്ത് തന്റെ അരികിലുണ്ടായിരുന്ന മകൻ ചാൾസിനോട് എഡിസൺ പറഞ്ഞു, മോനെ എത്രയും വേഗം അമ്മയോട് കൂട്ടുകാരികളൊക്കെ കൂട്ടി വരാൻ പറയൂ. ഒരുപക്ഷെ ഇത്രയും വലിയ ഒരു അഗ്നിബാധ അവരുടെ ജീവിതകാലത്ത് കാണാൻ സാധിച്ചേക്കില്ല. തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ കത്തിച്ചാമ്പലാകുന്ന നിർണായകമായ ഘട്ടത്തിൽ എഡിസന്റെ ഈ പ്രതികരണം കേട്ട് മകൻ അന്ധാളിച്ചുപോയി. മകൻ ചോദിച്ചു, അച്ഛാ, നാം നാളിതുവരെ സമ്പാദിച്ചതും ഉരുക്കു കൂട്ടിയതും ഉണ്ടാക്കിയെടുത്തതും ഒക്കെയാണ് കത്തി നശിച്ചുകൊണ്ടിരിക്കുന്നത്. എഡിസൺ പറഞ്ഞു, അതെ, നമ്മുടെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യവും കത്തിച്ചാമ്പലാവുകയാണ്. അതോടൊപ്പം തന്നെ ഇക്കാലയളവിൽ നാം ചെയ്തു കൂട്ടിയ അബദ്ധങ്ങളും മിസ്റ്റേക്കുകളും അതിലൂടെ ചാരമായി പോകും. നാളെ പൂർവാധികം ശക്തിയിൽ ഉത്തരോത്തരം ആവേശത്തിൽ ഊർജത്തിൽ നാം ഒരു പുതിയ ഫാക്ടറിക്ക് നാളെ തുടക്കം കുറിക്കും. അദ്ദേഹം അങ്ങനെ ചെയ്തു. ജീവിതം പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മുടെ ആശകളും പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളും ഒക്കെ തകിടം മറിക്കും. നമ്മുടെ പ്ലാനും പദ്ധതികളും ഒക്കെ അത് നിഷ്ഫലമാക്കും. ആ സമയത്ത് പതരാതെ പിടിച്ചു നിൽക്കുക എന്നതാണ് ഈ സംഭവത്തിലൂടെ എഡിസൺ നമ്മോട് പറയാതെ പറയുന്നത്. ഒരു കാര്യം കൂടെ ഇതോട് ചേർത്ത് വായിക്കുക. ഈ കാലഘട്ടത്തിൽ ഒരു സംരംഭകനുണ്ടാകേണ്ട ഏറ്റവും വലിയ ഊർജം എന്ന് പറയുന്നത് ദ എബിലിറ്റി ടു ഹോൾഡ് പെയിൻ, വേദനകൾ പിടിച്ചു നിർത്താനുള്ള കഴിവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരുപക്ഷെ ഈ വേദനകളും പ്രതിസന്ധികളും നാം വിചാരിക്കുന്നതിലും ഏറെക്കാലം നീണ്ടു നിന്നേക്കാം. അതുപോലെ തന്നെ മൂന്ന് കാര്യങ്ങൾ കൂടെ ഇതിൽ നിന്നും നാം വായിച്ചെടുക്കേണ്ടതുണ്ട്. ഒന്ന്, മഹാന്മാരായ ആളുകൾ പ്രതിസന്ധികളിൽ നിന്നും അവർ പേടിച്ചോടുകയല്ല, പ്രതിസന്ധികളിൽ അവർ പകച്ചു പോവുകയല്ല, പൊട്ടിക്കരയുകയല്ല, മറിച്ച് പ്രതിസന്ധികളിൽ നിന്നും അവർ പാഠം ഉൾക്കൊണ്ട് അവർ പരിശ്രമിച്ചു മുന്നേറുകയാണ് ചെയ്യുക. പ്രതിസന്ധികൾ വരുമ്പോൾ തങ്ങളുടെ പ്ലാനും പദ്ധതികളും ഒഴിവാക്കി പോവുകയല്ല, മറിച്ച് വെല്ലുവിളികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ദിശകളിലേക്ക് മുന്നേറുകയാണ് ചെയ്യുക. പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയല്ല, മറിച്ച് പ്രതിബദ്ധങ്ങളിൽ നിന്നും പലതും പുതിയതായി പഠിച്ച് ജീവിതത്തിലും കരിയറിലും മുന്നോട്ട് ഗമിക്കുകയാണ് ചെയ്യുക. ഈ എന്നീ പാഠങ്ങളും ഇത് നമുക്ക് നൽകുന്നു. കൊറോണ ഈ കാലഘട്ടം നാം ഇതിനെ അതിജയിച്ചേ പറ്റൂ. ഈ പ്രതിബന്ധങ്ങളെ നമുക്ക് മറികടന്നേ പറ്റൂ. മനുഷ്യരാശിയുടെ സ്നേഹവും ഐക്യവുമാണ് ഈ രംഗത്ത് നമ്മുടെ ശക്തി. നാം
മാനവ രാശി ഒറ്റക്കെട്ടായി നിൽക്കുമെങ്കിൽ ഈ മഹാമാരിയെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും. നാം ഓർക്കുക, ഈ സമയവും കടന്നുപോകും. അതുകൊണ്ട് ധൈര്യമായിരിക്കൂ, ജീവിതം മുന്നോട്ടാണ് എന്നതാണ് നമുക്ക് ലോകത്തോട് നൽകാൻ കഴിയുന്ന, നമുക്ക് പരസ്പരം പങ്കുവെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.